നമസ്കാരം. കിഫ്ബി മസാല ബോണ്ട് കേസിൽ എല്ലാം മുഖ്യമന്ത്രിയുടെ തലയിൽ വെച്ച് കൈകഴുകാൻ മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക്കിന് സാധിക്കില്ല എന്ന് ഇ ഡി. മുൻ ധനമന്ത്രി തോമസ് ഐസക് നൽകിയ മറുപടി തള്ളിക്കൊണ്ടാണ് ഇ ഡിയുടെ പ്രസ്താവന. മസാല ബോണ്ട് ഇറക്കിയതിൽ തോമസ് ഐസക്കിന് നിർണായക പങ്കുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. കിഫ്ബിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ തോമസ് ഐസക്കിന് ഒരിക്കലും കഴിയില്ല. കിഫ്ബിയുടെ യോഗ തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകിയത് തോമസ് ഐസക് കൂടി ചേർന്നാണെന്നും ഇ ഡി കണ്ടെത്തി. മസാല ബോണ്ട് ഇറക്കാനുള്ള തീരുമാനങ്ങൾ അംഗീകരിച്ചത് മുഖ്യമന്ത്രിയും തോമസ് ഐസക്കും പങ്കെടുത്ത കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ്. മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്തമില്ല എന്ന തോമസ് ഐസക്കിൻ്റെ വാദം നിലനിൽക്കില്ലെന്നും ഇ ഡി പറയുന്നു. കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗത്തിൻ്റെ മിനിറ്റ്സ് രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് പുറത്തുള്ള ആളുകൾ മസാല ബോണ്ട് ഇറക്കാനുള്ള തീരുമാനമെടുത്ത ഡയറക്ടർ ബോർഡിൽ തോമസ് ഐസക്കും ഉണ്ടായിരുന്നു. ഡയറക്ടർ ബോർഡ് യോഗം മസാല ബോണ്ട് ഇറക്കുന്നത് ചുമതലപ്പെടുത്തിയതും മുഖ്യമന്ത്രിയെയും അന്നത്തെ ധനമന്ത്രിയായ ടി എം തോമസ് ഐസക്കിനെയുമാണ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. മസാല ബോണ്ട് റേറ്റ് സംബന്ധിച്ച പ്രശ്നങ്ങൾ ഫൈനാൻസ് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും ബോർഡ് യോഗത്തിൽ ഉന്നയിച്ചു. ഇത് അവസാനിപ്പിക്കാനുള്ള തീരുമാനം എടുത്തപ്പോൾ അതിനെ ചുമതലപ്പെടുത്തിയതും തോമസ് ഐസക്കിനെയായിരുന്നു. അതിനാൽ തന്നെ മസാല ബോണ്ട് ഇറക്കിയതിലും അവസാനിപ്പിക്കുന്നതിലും നിർണായക പങ്ക് തോമസ് ഐസക് വഹിച്ചിരുന്നു എന്ന് ഇ ഡി പറയുന്നു. തനിക്ക് മാത്രമായി പ്രത്യേക പങ്ക് ഇക്കാര്യത്തിൽ ഇല്ല എന്ന തോമസ് ഐസക്കിൻ്റെ വാദം സമ്പൂർണ്ണമായി തെറ്റാണെന്നും എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡിൻ്റേതാണ് മസാല ബോണ്ടിലെ തീരുമാനമെന്നും തനിക്ക് മാത്രമായി ഉത്തരവാദിത്തമില്ല, ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും 7 പേജുള്ള മറുപടിയിൽ തോമസ് ഐസക് വ്യക്തമാക്കിയിരുന്നു. കിഫ്ബി മസാല ബോണ്ടിൽ എനിക്ക് പ്രത്യേകമായി ഒരു ഉത്തരവാദിത്തവുമില്ല. കിഫ്ബി രൂപീകരിച്ചതു മുതൽ 17 അംഗ ഡയറക്ടർ ബോർഡിൻ്റെ മേൽനോട്ടത്തിലാണ് ഉള്ളത്. മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ചെയർമാൻ. കൂട്ടായ തീരുമാനങ്ങളാണ് ഉണ്ടാകുന്നത്. ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തമല്ലാതെ ഇക്കാര്യത്തിൽ തനിക്ക് പ്രത്യേക ഒരു അധികാരവുമില്ല എന്നും തോമസ് ഐസക് വ്യക്തമാക്കുന്നു. കിഫ്ബിയുടെ വൈസ് ചെയർമാൻ, കിഫ്ബി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ എന്നീ പദവികൾ മന്ത്രി എന്ന നിലയിൽ വഹിക്കേണ്ടി വന്ന ചുമതലകളാണ്. മന്ത്രി ചുമതല ഒഴിഞ്ഞതോടെ കിഫ്ബിയുടെ ഏതെങ്കിലും രേഖകളോ കണക്കുകളോ എനിക്ക് ലഭ്യമല്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. കേസിൽ എൻഫോഴ്സ്മെൻ്റ് അന്വേഷണം നിശ്ചലമാക്കാൻ കിഫ്ബി മനഃപൂർവ്വം ശ്രമിക്കുന്നതായി ഇ ഡി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നു. 10 മാസമായി കിഫ്ബി അടക്കം എതിർകക്ഷികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. എതിർകക്ഷികൾ മനഃപൂർവ്വം നിസ്സഹകരിക്കുകയാണ്. കേസിൽ സമൻസ് അയക്കുന്നത് നടപടിക്രമം മാത്രമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കിഫ്ബി അടക്കം ശ്രമിക്കുന്നത് ശരിയല്ല. സമൻസ് കിട്ടുന്നയാൾ കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ പ്രഥമദൃഷ്ട്യാ പറയാനാകില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള വിവരശേഖരണത്തിനാണ് സമൻസ് നൽകുന്നത്. സഹകരിക്കേണ്ടത് ഉത്തരവാദിത്തമുള്ളവരുടെ ബാധ്യതയാണെന്നും ഇ ഡി പറയുന്നു. ഹൈക്കോടതിയിൽ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് കിഫ്ബി നൽകിയ ഹർജിയിലാണ് ഇ ഡിയുടെ മറുപടി. മുൻ ധനമന്ത്രി തോമസ് ഐസക്കും ഇ ഡിക്ക് മുൻപാകെ ഹാജരാകാൻ കഴിഞ്ഞ ദിവസം വിസമ്മതിച്ചിരുന്നു.